നിങ്ങൾക്കറിയാമോ, നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ കടലിനടിയിലൂടെയുള്ള തുരങ്കപാത ഈ വർഷം നവംബറിൽ പൊതുജനങ്ങൾക്കായി തുറക്കാൻ പോവുകയാണ്. കടലിനടിയിലൂടെയുള്ള തുരങ്കപാത എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിശയം തോന്നാം, അസംഭവ്യമെന്നൊക്കെ തോന്നാം. എന്നാൽ ഒരിക്കലും അത് അസംഭവ്യമല്ല, അത് സംഭവിക്കാൻ പോവുകയാണ്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലാണ് ഈ ഒരു കടലിനടിയിലൂടെയുള്ള തുരങ്കപാത വരുന്നത്. രണ്ട് ടണലുകളാണ് ഈ ഒരു തുരങ്കപാതയ്ക്കകത്തുള്ളത്. കടലിനടിയിലൂടെയുള്ള തുരങ്കപാതയിൽ രണ്ട് ടണലുകൾ വരും. ഏതാണ്ട് രണ്ട് ടണലുകളോട് ചേർന്ന് 2.07 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഈ വർഷം നവംബറോടുകൂടിയാണ് ഈ പാത തുറന്നു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മുംബൈ മറൈൻ ഡ്രൈവിനെ ബാന്ദ്ര വർലി സീലിങ്ങുമായി ബന്ധിപ്പിക്കുന്ന വിശാലമായ റോഡാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ സമയത്ത് ഈ ഗിർഗാവിൽ നിന്ന് വർലിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 45 മിനിറ്റ് എടുക്കുന്ന സമയമാണ്. അതായത് വളരെ തിരക്കേറിയ സമയം, വണ്ടികൾ വളരെ സാവധാനം പോകുന്നൊരു സമയം. ഈ ഒരു 45 മിനിറ്റ് എന്ന് പറയുന്ന സമയത്തിനെ 10 മിനിറ്റാക്കി കുറയ്ക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഇക്കാലത്ത് വേഗത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് വേഗമേറിയ റെയിൽ സർവീസ്, അതുപോലെ തന്നെ എക്സ്പ്രസ് ഹൈവേകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് വേണ്ടത്. കാരണം നമ്മുടെ യാത്രാ സമയം എത്രത്തോളം കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. ആ ഒരു കാര്യത്തിലൂടെയാണ് ഈ പ്രോജക്റ്റ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 12,721 കോടി രൂപ ചെലവിലാണ് മുംബൈ തീരദേശ റോഡ് പദ്ധതി വരുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നിൽ ഗതാഗതം സുഗമമാക്കാനായിട്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. മുംബൈയിലെ ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കുന്നത്. ഈ റോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വേറൊന്നുമല്ല, ഇത് ടോൾ ഫ്രീ റോഡാണ്. അതുപോലെ തന്നെ സൗത്ത് മുംബൈയെ നോർത്ത് മുംബൈയുമായി വേഗത്തിൽ കണക്ട് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇതെങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കിയത്, എങ്ങനെയാണ് കടലിനടിയിൽ തുരങ്കമുണ്ടാക്കുന്നത് എന്നൊക്കെ. അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൂറ്റൻ ചൈനീസ് ടണൽ ബോറിംഗ് മെഷീനുകളാണ്. അതായത് ഈ ടണൽ ബോറിംഗ് മെഷീനുകളെന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് മെഷീനാണ് ഈ നമ്മുടെ മുംബൈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പാറ പൊട്ടിക്കാനും ഒക്കെ ഈ ഇതെന്താണ് സ്ഫോടക വസ്തുക്കളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പുതിയ കാലത്ത് പാറ പൊട്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ബോറിംഗ് മെഷീനുകളാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബോറിംഗ് മെഷീനാണ് നമ്മുടെ മുംബൈ റോഡ് പ്രോജക്റ്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മെഷീനിന് മാത്രം 35 പേരടങ്ങുന്ന സംഘമാണ് വർക്ക് ചെയ്യുന്നത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുംബൈയുടെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ കടലിനടിയിലൂടെയുള്ള തുരങ്കത്തിൻ്റെ വിശേഷങ്ങളാണ്. കടലിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുരങ്ക റോഡ് ഈ വർഷം നവംബറോടെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നാണ് റിപ്പോർട്ട്. അലയടിക്കുന്ന കടലിനടിയിലൂടെ തുരങ്കമുണ്ടാക്കി റോഡ് നിർമ്മിക്കുകയോ, ആദ്യ കേൾവിയിൽ തന്നെ അസംഭവ്യമെന്നോ അസംബന്ധമെന്നോ ആർക്കും തോന്നാവുന്ന ഒന്നാണിത്. മുംബൈ തീരദേശ റോഡിൻ്റെ ഭാഗമായി മറൈൻ ഡ്രൈവ് പ്രോമനേഡ് മുതൽ ബാന്ദ്രവോർലി സീലിങ്കിൻ്റെ വോർലി എൻഡ് വരെയാണ് കടലിന് അടിയിലൂടെയുള്ള തുരങ്ക റോഡ്. 2.7 കിലോമീറ്ററാണ് രണ്ട് തുരങ്കങ്ങളുടെ നീളം. ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത്. കടലിനടിയിലൂടെ എങ്ങനെയാണ് തുരങ്ക റോഡ് നിർമ്മിക്കുക എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗിർഗാവ് ചൌപ്പാട്ടിക്ക് സമീപം പ്രിയദർശിനി പാർക്കിൽ നിന്ന് ആരംഭിച്ച് മറൈൻ ഡ്രൈവിലെ നേതാജി സുഭാഷ് പാർക്കിലാണ് റോഡ് സമാപിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 20 മീറ്റർ ആഴത്തിലാണ് ടണലിന്റെ നിർമ്മാണം. കടലിന്റെ ആഴം 4 മുതൽ 5 മീറ്റർ കൂടാത്ത തീരത്തോട് ചേർന്നാണ് മുംബൈ തുരങ്കത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഭീമൻ ചൈനീസ് ബോറിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് കടലിനടിയിലൂടെ തുരങ്കം നിർമ്മിക്കുന്നത്. 30 അംഗ സംഘം ഇടവേളകളില്ലാതെ 2 വർഷത്തോളം നടത്തിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ തുരങ്കം. 2,800 ടണ്ണിന്റെ ടണൽ ബോറിംഗ് മെഷീനുകളാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബോറിംഗ് മെഷീനാണ് ഇത്. 2021 തന്നെ റോഡിന്റെയും തുരങ്കത്തിന്റെയും നിർമ്മാണം ആരംഭിച്ചിരുന്നു. എന്നാൽ ടണൽ ബോറിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം മാത്രമാണ്. ടണൽ ബോറിംഗ് മെഷീന്റെ പാർട്സുകൾ സംയോജിപ്പിക്കാൻ മാത്രം 3 മാസമെടുത്തു. ഇതിൻ്റെ യന്ത്രഭാഗങ്ങൾ മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തീരത്തു നിന്നും പ്രിയദർശിനി പാർക്കിലേക്ക് എത്തിക്കാൻ മാത്രം 17 ട്രക്കുകൾ വേണ്ടിവന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ പാറ പൊട്ടിക്കാൻ ഡ്രില്ലിങ്ങും സ്ഫോടനങ്ങളുമാണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്നത് ബോറിംഗ് മെഷീനുകളാണ്. ഇതുപയോഗിച്ച് പരിസ്ഥിതിക്ക് വലിയ ആഘാതം സൃഷ്ടിക്കാതെ ടണലുകൾ തുരന്ന് മുന്നോട്ട് പോകാൻ കഴിയും. 12.19 മീറ്റർ വ്യാസമുള്ള ബോറിംഗ് മെഷീനാണ് ഇതിനായി ഉപയോഗിച്ചത്.
കടലിന് അടിയിലുള്ള പാറകൾ തുരന്നാണ് ഈ മെഷീൻ ടണൽ നിർമ്മിക്കുന്നത്. പാറ തുരക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേക മിശ്രിതമായ സ്ലറിയും മെഷീൻ സ്പ്രേ ചെയ്യുന്നു. തുരങ്കത്തിന്റെ ചുമരുകളെ ശക്തിപ്പെടുത്താനാണ് ഈ മിശ്രിതം ചുമരുകളിൽ പൂശുന്നത്. കടൽ ജലം തുരങ്കത്തിലേക്ക് കയറുന്നതിൽ നിന്നും ഈ മിശ്രിതം സംരക്ഷണം നൽകുന്നു. ഒരു ദിവസം 7 മുതൽ 8 മീറ്റർ വരെയാണ് മെഷീൻ തുരങ്കം നിർമ്മിച്ചത്. പ്രദേശത്തിന്റെ അനുയോജ്യമായ ഭൂഘടന ജോലികൾ എളുപ്പമാക്കിയെങ്കിലും കോവിഡ് ബാധയും രാഷ്ട്രീയ പ്രതിസന്ധികളുമൊക്കെ നിർമ്മാണ പ്രവർത്തനത്തെ പലപ്പോഴും ബാധിച്ചു. ലോക്ഡൌൺ, ഇന്ത്യ ചൈന രാഷ്ട്രീയ വിവാദം എന്നിവയൊക്കെ ജോലിക്കിടെ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയത്. പ്രധാന തൊഴിലാളികൾക്കെല്ലാം പരിശീലനം നൽകേണ്ടവർ ചൈനയിൽ നിന്നുള്ളവരായതിനാൽ കോവിഡ് ബാധയെ തുടർന്ന് ഇവർക്ക് സ്ഥലത്തെത്താനാവാത്തതും വലിയ തിരിച്ചടിയായി. മറ്റൊരിടത്തും തുരങ്കം നിർമ്മിക്കുന്ന അത്ര ലളിതമായിരുന്നില്ല കടലിലെ തുരങ്ക നിർമ്മാണം. വെല്ലുവിളികൾ വലുതായിരുന്നു. കടൽ വെള്ളത്തിന്റെ സമ്മർദ്ദത്തിൽ തുരങ്കം തകർന്നു പോകാം. കടൽ വെള്ളം ഒലിച്ചിറങ്ങി തുരങ്കം മൂടപ്പെടാം. എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം സാങ്കേതിക വിദ്യ കൊണ്ട് അതിജീവിക്കാൻ ബൃഹൻമുംബൈ കോർപ്പറേഷന് കഴിഞ്ഞു. കടൽ തീരത്തിന് വളരെ അടുത്താണ് തുരങ്കം നിർമ്മിക്കുന്നത് എന്നതിനാൽ എഞ്ചിനീയർമാർക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു. വായുസഞ്ചാരം ഉറപ്പാക്കാനായി പ്രത്യേക സംവിധാനമാണ് തുരങ്കത്തിലുള്ളത്. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് മൂലമുണ്ടാകുന്ന ശ്വസന പ്രശ്നങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സക്കാഡോ പോലെയുള്ള വെന്റിലേഷൻ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് തുരങ്കത്തിൽ സ്വാഭാവിക വായു ഉറപ്പാക്കും. ഡ്രെയിനേജ് സംവിധാനം, ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ, ഭൂകമ്പ പ്രതിരോധ സംവിധാനം എന്നിവ ഈ തുരങ്കത്തിന്റെ പ്രത്യേകതയാണ്. 120 വർഷം ഒരു കേടുപാടുമില്ലാതെ വാഹനങ്ങൾ ഇതുവഴി ഓടിക്കാമത്രേ. ഏതെങ്കിലും കാരണവശാൽ തുരങ്കത്തിന് തകർച്ചയുണ്ടാവുകയാണെങ്കിൽ ഇതിനുള്ളിൽ 13 സമാന്തര ടണലുകൾ തുറക്കും. അതിൽ 7 എണ്ണം വാഹനങ്ങൾക്ക് നീങ്ങാനും 6 എണ്ണം ആളുകൾക്ക് രക്ഷപ്പെടാനുമുള്ളതാണ്. 12,721 കോടി രൂപയുടെ പദ്ധതിയിൽ 2 ഘട്ടങ്ങളിലായി 29.8 കിലോമീറ്ററിലാണ് മുംബൈ തീരദേശ റോഡ് പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടം 10.58 കിലോമീറ്ററിൽ മറൈൻ ഡ്രൈവ് മുതൽ ബാന്ദ്ര വോർലി സീലിംഗ് വരെയുള്ള ഭാഗത്താണ് തുരങ്കമുള്ളത്. 2.7 കിലോമീറ്റർ ദൂരത്തിൽ ഇരട്ട തുരങ്കങ്ങളാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. മറൈൻ ഡ്രൈവ് പ്രോമനേഡ് മുതൽ ബാന്ദ്ര വോർലി സീലിംഗിന്റെ വോർലി എൻഡ് വരെ നീളമുള്ള തുരങ്ക റോഡ് ഹൈസ്പീഡ് തീരദേശ റോഡാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ മുംബൈയുടെ മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതിയായും ഈ തുരങ്ക റോഡ് മാറും. ഏറ്റവും തിരക്കേറിയ സമയത്ത് ഗിർഗാവ് മുതൽ വോർലി വരെ 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാനാകുമെന്നതാണ് പ്രത്യേകത. നിലവിൽ 45 മിനിറ്റാണ് ഈ ദൂരം താണ്ടാനുള്ള സമയം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നിൽ ഗതാഗതം സുഗമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ടോൾ ഫ്രീ റോഡിലൂടെ സൗത്ത് മുംബൈയെ നോർത്ത് മുംബൈയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമർസൻസ് ഗാർഡൻ, വോർലി, ഹാജി അലി എന്നിവിടങ്ങളിൽ ഭൂഗർഭ പാർക്കിംഗ് സ്ഥലങ്ങളുമുണ്ട്. ഇതിൽ ഏകദേശം 1,800 കാറുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട്. വാഹനം പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പാർക്കിംഗ് സ്പേസ് ഉപയോഗിക്കാനാകുമെന്നതാണ് പ്രധാന നേട്ടം. അപ്പോൾ അതാണ് ബ്രിഹൻ മുംബൈയുടെ ആ തീരദേശ റോഡിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളുമൊക്കെ. അപ്പോൾ വേഗമേറിയ യാത്ര, അതുപോലെ തന്നെ ഈ കൃത്യമായ രീതിയിലുള്ള നമ്മുടെ നാടിൻ്റെ നഗര വികസനം, ഇതൊക്കെ നമ്മുടെ മുന്നിൽ പ്ലാനിങ് കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പദ്ധതികൾ എല്ലാ നാട്ടിലും സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത തലമുറയ്ക്ക് കരുതി വെക്കാനുള്ളത് ഇത്തരം വികസന പ്രവർത്തനങ്ങളാണ്. കാരണം അവർ ചോദിക്കും നമ്മുടെ അടുത്ത്, നിങ്ങളുടെ തലമുറ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചതെന്ന്. അപ്പോൾ വേഗത്തെക്കുറിച്ച് നമുക്ക് ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.